നമസ്കാരം. അനിൽ നമ്പ്യാർ എന്ന വമ്പൻ സ്രാവം ഒരുപക്ഷെ മാധ്യമ മേഖലയിൽ ഇത്രത്തോളം അറിയപ്പെടുന്നതും രാഷ്ട്രീയക്കാരുമായി അവിശുദ്ധ ബന്ധം പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരുടെ പട്ടികയിൽ വേണം അനിൽ നമ്പ്യാരെ ഉൾപ്പെടുത്താൻ. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയക്കാരുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവായിരുന്നു ഒരു കാലത്ത് അനിൽ നമ്പ്യാർ എന്ന മാധ്യമ പ്രവർത്തകൻ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ മാധ്യമ പ്രവർത്തകൻ ഈ മേഖലയിലേക്ക് വന്ന് തഴച്ചു വളർന്ന് ഒരു വൻ വൃക്ഷമായി മാറിയത്. ഒരുപക്ഷെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ ഉൾപ്പെട്ടപ്പോഴാണ് അനിൽ നമ്പ്യാർ എന്ന മാധ്യമ പ്രവർത്തകനെക്കുറിച്ച് മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ അനിൽ നമ്പ്യാരുടെ കരിയറിൻ്റെ പിന്നാമ്പുറങ്ങളെടുത്താൽ ഒരുപാടിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അവിശുദ്ധമായ ഇടപെടലുകളും അല്ലെങ്കിൽ വഴിവിട്ട ചില മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഉദാഹരണങ്ങൾ നിരവധി ചൂണ്ടിക്കാട്ടാനുണ്ട്. അത്തരമൊരു വിഷയം ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് അറസ്റ്റിലാവുന്നതിൻ്റെ അന്ന് തന്നെ സ്വപ്നയെ വിളിച്ച വ്യക്തി എന്ന രീതിയിൽ ഇന്ന് കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അനിൽ നമ്പ്യാർ ഇത്തരത്തിൽ ജനൻ ടി വി എന്ന BJP സ്വന്തം സ്ഥാപനത്തിൻ്റെ എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സന്ദർഭമാണ് ഇത്. ഒരുപക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ആകസ്മികമായി സംഭവിച്ചതാണോ എന്നുള്ള ചോദ്യം പലയിടങ്ങളിൽ നിന്ന് പോരാം. അങ്ങനെയാണോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ പലരെയും ഞെട്ടിപ്പിക്കുന്ന ചില സംഭവവികാസങ്ങളുണ്ട്. അനിൽ നമ്പ്യാർ ഒരു കാലത്തും ഒരു പരിശുദ്ധനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എപ്പോഴും സംശയത്തിനിട നൽകിയിരുന്നു. അധികാര കേന്ദ്രങ്ങളുമായി അടുത്തു നിന്ന് ഏറ്റവും കൂടുതൽ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മാധ്യമ പ്രവർത്തകരുടെ പട്ടികയിൽ വേണം അനിൽ നമ്പ്യാരെ പെടുത്താൻ. അനിൽ നമ്പ്യാരെ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടും ഈ നിലയിൽ വിശേഷിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ അത്തരത്തിലുള്ള 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരുന്നു കുറച്ചു കാലം. ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നത്. അതായത് വലിയ കാലമൊന്നും പഴക്കപ്പോണ്ട, 2002 സംഭവം. UDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വ്യാജരേഖ ചമയ്ക്കൽ കേസിൽ അനിൽ നമ്പ്യാർ അറസ്റ്റിലായിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ വലിയ കോളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു അനിൽ നമ്പ്യാർ അന്ന് പ്രതിയായ കേസ്. അതായത് അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്നതും പിന്നീട് കേന്ദ്രമന്ത്രിയൊക്കെയായ എറണാകുളത്ത് നിന്നുള്ള KV തോമസിനെ കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളെ മുൻനിർത്തി വ്യാജരേഖ ചമച്ച് KV തോമസിനെ കൊടുക്കാൻ ശ്രമിച്ചതും രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ ശ്രമിച്ചതും അന്ന് ഏറ്റവും കൂടുതൽ ചരട് വലിച്ചതും സൂര്യ TVയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന അനിൽ നമ്പ്യാരായിരുന്നു. മന്ത്രിയായിരുന്ന KV തോമസ് 330 കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ നടത്തി എന്ന തരത്തിലുള്ള വ്യാജരേഖകൾ ചമച്ച കേസായിരുന്നു അന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ചത്. ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് പിന്നീട് ബോധ്യപ്പെടുകയും ഇദ്ദേഹം അറസ്റ്റിലാകുകയും ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം സൂര്യ TVയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്ന സന്ദർഭങ്ങളെല്ലാം ഉണ്ടായി. അത്തരത്തിൽ വ്യാജ വാർത്ത സൃഷ്ടിച്ച് ഒരു തരത്തിൽ പേരെടുക്കാൻ ശ്രമിച്ചൊരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അനിൽ നമ്പ്യാർ. ഇതിനുശേഷം കുറെ കാലം മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്ന് ഏറെക്കുറെ അപ്രസക്തമായി കഴിയുകയായിരുന്നു അനിൽ നമ്പ്യാർ. പിന്നീടാണ് കുറെ കാലത്തിന് ശേഷം BJP കേരളത്തിൽ ഒരു പുതിയ ചാനൽ ആരംഭിക്കുന്നു, അതിലെ ഒരു സ്റ്റാഫായി തുടങ്ങുന്നു, പിന്നീട് മേധാവിയായി അവരോധിച്ച് ഇപ്പോൾ ഒരു പുതിയ കേസിന്റെ നിർണായകമായ ഭാഗം കൂടിയാകുകയാണ് അനിൽ നമ്പ്യാർ. അനിൽ നമ്പ്യാരുടെ ഈ ദിവസത്തെ ഇടപെടൽ അത്ര വിശുദ്ധ പശുവായി അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകളല്ല സ്വപ്ന സുരേഷുമായി നടത്തിയിട്ടുള്ളത്. വേറൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ആ സന്ദർഭത്തിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് UAE ഒരു ചെക്ക് കേസിൽപ്പെട്ട് ഇദ്ദേഹത്തിന് യാത്രാവിലക്ക് നേരിട്ടുകൊണ്ടിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഈ വിലക്ക് സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ചാണ് അനിൽ നമ്പ്യാർ മറികടന്നു എന്നുള്ള വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇവിടത്തെ ചില മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അനിൽ നമ്പ്യാർ എന്ന വ്യക്തി കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തെ മറയാക്കി ഒരുപാട് കുളരുതായ്മകൾ ചെയ്യുന്നൊരു മാധ്യമ പ്രവർത്തകന്റെ ലിസ്റ്റിലേക്ക് അദ്ദേഹത്തിന് പെടുത്തേണ്ടി വരും. ഇത് ഈ മേഖലയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ അപമാനമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇത്തരം ഒരു പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് ചില മേഖലകളിൽ വീണ്ടും വീണ്ടും അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. സൂര്യ TVയിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ കേസിൽ അറസ്റ്റിലാകുന്നു, വ്യാജ വാർത്ത കൊടുക്കുന്നു, കൃത്രിമമായി രേഖകൾ സൃഷ്ടിക്കുന്നു. ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളെയാണ് BJP ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ കേരളത്തിൽ അതിൻ്റെ മേധാവിയായി അല്ലെങ്കിൽ എഡിറ്ററായി ഇപ്പോൾ അവരോധിച്ചിരിക്കുന്നത്. അയാളുടെ കരിയർ റെക്കോർഡൊന്നും ഒരു പ്രശ്നവുമല്ല. ആ വ്യക്തി ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷിനെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ BJP ബന്ധം എന്താണെന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ രാജിക്കായി മുറവിളി ഉയർത്തുന്ന BJP നേതാക്കൾ ആദ്യം ചെയ്യേണ്ടത് സ്വർണ്ണക്കടത്ത് കേസുമായി നേരിട്ട് ബന്ധം വന്നിട്ടുള്ള അനിൽ നമ്പ്യാരെ ജനൻ TVയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് വേണം നിങ്ങൾ അന്തസ്സോടുകൂടി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ.
ഒന്ന് പരിശോധിച്ചാൽ മതി. സ്വർണ്ണക്കടത്ത് കേസ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഫയൽ കത്തിയ വിഷയത്തിൽ വന്ന് നിൽക്കുമ്പോൾ പോലും BJP ഇടപെടലുകൾ പലയിടങ്ങളിലും സംശയാസ്പദമാണ്. ഇടത് നേതാക്കന്മാർ ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ വിഷയത്തിൽ BJP പങ്ക് വേണ്ട വിധം ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന കാര്യം വളരെ വസ്തുതാപരമായ ഒരു ആരോപണമാണത്. കാര്യം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി BJPക്ക് ഈ വിഷയത്തിൽ എവിടെയൊക്കെ ബന്ധമുണ്ട് എന്നുള്ള കാര്യം. അതായത് ഈ നയതന്ത്ര പാഴ്സൽ വരുമ്പോൾ അവിടെ എത്തിയ കോളുകൾ രണ്ടുപേരുടേതാണ്. ഒരു മാധ്യമപ്രവർത്തകൻ സ്വപ്ന സുരേഷിനെ വിളിക്കുന്നു, ഒരു BMS നേതാവായ ഹരിരാജൻ എന്ന വ്യക്തി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിക്കുന്നു. ഒരാൾ പ്രതിയെ വിളിച്ചു, ഒരാൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു. ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നീട് സ്വപ്നയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ മൂവ് ചെയ്ത അഭിഭാഷകനുമുണ്ട് ഒരു BJP ബന്ധമെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിനോടൊപ്പം തന്നെ കേസിൽ പ്രതിയായ സന്ദീപ് നായർ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിരുന്ന BJP ബന്ധവും വേണ്ട രീതിയിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. എന്നിട്ടും ഒരു പാർട്ടിക്ക് നേരെ മാത്രം വിരൽ ചൂണ്ടുകയും BJPക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന പല പല ആരോപണങ്ങളും ഇതിൽ താഴ്ന്നു നിൽക്കുകയും മറ്റു പലതും ഉയർത്തിക്കാട്ടി ഈ വിഷയത്തെ ലഘൂകരിക്കുന്നതും എന്തിൻ്റെ ഭാഗമായിട്ടുള്ള മാധ്യമപ്രവർത്തനമാണെന്നും ഏറെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണോ മാധ്യമപ്രവർത്തനം? ഒരു വിഷയത്തിൽ ഒരു വിഭാഗത്തിന്റെ മാത്രം പങ്കന്വേഷിച്ച് മാധ്യമപ്രവർത്തകർ പാഞ്ഞോടുകയാണ്. അവർ മറ്റേ വിഭാഗത്തിന് നേരെ കണ്ണടച്ചു കൊടുക്കുന്നു. എന്തൊരു ന്യായമാണിത്? ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് കേസിൽ അനിൽ നമ്പ്യാർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനായ K.സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇതിനോടൊപ്പം പുറത്തു വന്നിരുന്നു. അദ്ദേഹം BJP പ്രവർത്തകനല്ല എന്നുള്ള കാര്യമാണ്. പിന്നെ അനിൽ നമ്പ്യാർ ആരാണ്? അനിൽ നമ്പ്യാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിച്ചാൽ താൻ ഒരു BJP ഉറക്കെ പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് ഈ മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം ഒരു BJP അനുകൂല മാധ്യമ പ്രവർത്തകനായതുകൊണ്ടല്ല അദ്ദേഹത്തെ വിമർശിക്കുന്നത്. അദ്ദേഹം കടന്നു വന്ന വഴികളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ മോശമായിരുന്നു. കേരളത്തിലെ പ്രമുഖ നേതാക്കൾ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ. അതൊന്നും ഒരു തെറ്റല്ല. മാധ്യമപ്രവർത്തകർക്കെല്ലാം ഇവിടുത്തെ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം തന്നെയാണുള്ളത്. പക്ഷേ ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് വഴിവിട്ട ഇടപെടലുകൾ നടത്തുകയും അല്ലെങ്കിൽ മറ്റ് അവിശുദ്ധ മേഖലകളിലേക്ക് കടന്നു പോവുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാഹചര്യമില്ലേ? ആ നിലയ്ക്കാണ് അനിൽ നമ്പ്യാരുടെ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ആദ്യ നിലയ്ക്ക് ഈ ആരോപണ വിധേയനെ നിങ്ങൾ മാറ്റി നിർത്തി മാതൃക കാട്ടണം. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ വിളിച്ചിട്ടില്ല എന്നൊരു പ്രതികരണം നടത്തിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പോലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവിടെ നിന്ന് മാറ്റിയ BJP നേതൃത്വം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കൃത്യമായി ഇപ്പോൾ വരുന്ന സ്വർണ്ണക്കടത്തിന്റെ ചില ആരോപണങ്ങൾ BJPക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. അത് മനഃപൂർവ്വം ഇവിടുത്തെ മാധ്യമങ്ങൾ ഹൈഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം വിഷയം ഒരു കോണിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കാര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഒരു സർക്കാരിനെതിരെ നെഗറ്റീവ് വികാരം ഉയർത്തേണ്ട സാഹചര്യമാണ്. മറ്റുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം ചെറിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോകുന്നു. ഇതൊക്കെ എന്ത് ന്യായമാണ്? ഈ തരത്തിലൊക്കെയാണ് മാധ്യമപ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. വിശ്വാസ്യത ഇപ്പോൾ തന്നെ ഏറെക്കുറെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ നിലയ്ക്കാണ് പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അനിൽ നമ്പ്യാരെ പോലെ നയിക്കുന്ന ഈ മാധ്യമപ്രവർത്തന മേഖലയ്ക്ക് വലിയ തകർച്ചയാണ് കാലം കരുതി വച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇവിടുത്തെ മാധ്യമ കുത്തക മുതലാളിമാർ മറക്കാതിരുന്നാൽ വളരെ നല്ലതായിരിക്കും.